ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതമുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ജിഞ്ചർ കംപ്രസ് മെത്തേഡ് എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് വന്നിട്ട് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും പാരമ്പര്യമായിട്ട് ഇത് ചൈനയിലാണ് ചെയ്തു വന്നിരുന്നത് പിന്നീട് നമ്മുടെ നാട്ടിലേക്ക് എത്തി എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡ് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളെ ബോഡിയിലുള്ള ഫാറ്റിനെ റിമൂവ് ചെയ്യാൻ മാത്രമല്ല നമുക്ക് ഒത്തിരി ബോഡി പെയിൻ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇത് വന്നിട്ട് കിഡ്നിയിലുള്ള ടോക്സിൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ കിഡ്നി സ്റ്റോൺ ഫൈബ്രോയിഡ് അങ്ങനെ തുടങ്ങിയ ഒരുവിധ അസുഖങ്ങൾക്കൊക്കെ അത് കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന നല്ലൊരു മെത്തേഡും കൂടിയാണ് ഇത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് പുതുതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മൻസൂറ ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്താണ് ഈ മെത്തേഡ് എങ്ങനെയാണ് ഇതിൻ്റെ യൂസേജ് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലിടെ കാണാം ഈ ഒരു കാര്യത്തിനായിട്ട് നമുക്ക് വേണ്ടത് ഇത്രയും വലുപ്പമുള്ള ഒരു ഇഞ്ചിയാണ് ഇത് ഏകദേശം ഒരു അമ്പത് ഗ്രാം ഉണ്ടായിരിക്കും ഇത് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് ചെറുതാക്കിയിട്ട് അങ്ങനെ കൊത്തിയരിഞ്ഞിട്ട് മിക്സി ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക ഇത് ചതച്ച വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇത്രയും അതായത് നമ്മൾ ഈ ഒരു കൈപ്പിടിയിൽ കിട്ടുന്ന അത്രയും ഉണ്ടായിരിക്കണം കേട്ടോ അതിൻ്റെ അളവ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു അമ്പത് ഗ്രാം ഉണ്ടായിരിക്കും നമ്മൾ ആ ഇഞ്ചി എടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു കോട്ടൺ ടവ്വലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കോട്ടണിൻ്റെ എന്തെങ്കിലും തുണി ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു പീസ് എടുത്താലും മതിയായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും വലിപ്പമുള്ള നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള കോട്ടൺ ടവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതൊരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ നടുക്കിലേക്കായിട്ട് നമുക്ക് ഈ ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് ഒരു കിഴി രൂപത്തിൽ രൂപത്തിലിങ്ങനെ കെട്ടിയെടുക്കാം വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളൊരു കിഴി കെട്ടാൻ വേണ്ടിയിട്ട് കാരണം ഇഞ്ചിയിലുള്ള നീര് നമ്മൾ ആ കിഴി കെട്ടുന്ന ആ ഒരു പ്രഷറിൽ പുറത്തേക്ക് പോവാതെ വേണം നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിട്ടോ ഇനി ഇതുപോലൊരു വായവട്ടുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കുക തിളപ്പിക്കാൻ വേണ്ടിയിട്ടല്ല വെക്കേണ്ടത് ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് വെക്കേണ്ടത് തിളക്കുന്നതിൻ്റെ ഒരു തൊട്ട് മുൻപുള്ള സ്റ്റേജിൽ നമുക്ക് ആ തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കിഴി നമുക്ക് ആ വെള്ളത്തിലേക്കൊന്ന് ഇറക്കി വെക്കാം വെള്ളം തിളയ്ക്കുന്നതിന് മുൻപ് നമ്മൾ ഈ ഒരു കിഴി അതിലേക്ക് ഇറക്കി വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഇഞ്ചി വേവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിലുള്ള ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം നമ്മൾ തിളയ്ക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാത്തത് കേട്ടോ ഇനി നമുക്ക് ഇഞ്ചിയിലുള്ള ജ്യൂസ് മുഴുവനും ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ ആ വെള്ളത്തിലേക്കൊന്ന് പിഴിഞ്ഞ് കൊടുക്കണം അപ്പോൾ കൈ കൊണ്ട് എന്തായാലും പിഴിയാൻ പറ്റില്ല കാരണം അത്യാവശ്യം ചൂടുണ്ടാവും അപ്പോൾ അതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ജ്യൂസ് മുഴുവനും ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വെച്ച് തന്നോളൂ ഇനി നമ്മൾ ഈ ഒരു വെള്ളത്തിന് ചൂട് പോകുന്നതിന് മുൻപ് ഈ ഒരു ഈയൊരു കൂടി തന്നെ ശരിക്കും ആവി പിടിക്കില്ലേ നമ്മളതുപോലെ പേ ബോഡി പെയിനൊക്കെ ഉണ്ടാകുമ്പോൾ ആവി പിടിക്കില്ലേ അതേ മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലെ കട്ടിയുള്ള ഒരു തോർത്തോ ടർക്കിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടൻ്റെ മുണ്ടുകളോ ഇതുപോലെ ഒന്ന് കട്ടിയിൽ മടക്കിയതിന് ശേഷം ആ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ ആ അടിവയറിൻ്റെ അവിടെ ഇങ്ങനെ നീളനെ വെച്ച് കൊടുക്കുക ഇത് ലേഡീസിന് മാത്രമല്ല ജെൻസിനും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അടിവയറിൽ കൊഴുപ്പ് കളയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കൂടി തന്നെ ഈ ഒരു ആവി പിടിക്കുന്ന ഈയൊരു ഉണ്ടല്ലോ ഇതിങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ചൂട് മാറുമ്പോൾ വീണ്ടും ഇതുപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ ശരിക്കും ആവി പിടിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുക അത്ര തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ തുടർച്ചയായിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ ചൂട് മാറുന്നവരെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു കാര്യം തുടർച്ചയായിട്ട് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ ഇതേ രീതിയിൽ തന്നെ നമ്മളുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് അതായത് നമ്മുടെ ലെൻസിൻ്റെ ആ ഒരു ഏരിയ അതുപോലെ തന്നെ നമ്മുടെ മാറിൻ്റെ മാറിടത്തിൻ്റെ അടിഭാഗം ലിവർ വരുന്ന ഏരിയ അവിടെയും അതുപോലെ തന്നെ ബാക്ക് സൈഡ് നമ്മളെ കിഡ്നി ആ ഒരു പൊസിഷനിലൊക്കെ നമുക്ക് ഇതുപോലെ ആവി പിടിക്കാവുന്നതാണ് അവിടെയുള്ള ടോക്സിനൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി നമ്മളെ സഹായിക്കും ദിവസത്തിൽ ഒന്നോ രണ്ടോ വട്ടം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസും അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസൊന്നും ഇത് ഉപയോഗിക്കരുത് പിന്നെ നമുക്ക് ജലദോഷം വരുമ്പോഴും കപങ്ങിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ അസുഖം ഉണ്ടാകുമ്പോഴും ഒക്കെ നമുക്കിതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെമഡിയും കൂടിയാണ് കേട്ടോ ഇത് ഇനി ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻസിൽ ചോദിക്കാൻ ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് എനിക്ക് തോന്നുവാണ് നിങ്ങൾക്കും കൂടെ അങ്ങനെ തോന്നുവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഇനി മറ്റൊരു കിടിലൻ ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് അതുവരേക്കും ഇറ്റ്സ് മീ മൻസ് അക്ബർ സൈനിങ് ഓഫ്